സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൊണ്ട് പരിശോധന നടത്തിയത് 7149 സ്കൂളുകളിൽ. അപാകതകൾ കണ്ടെത്തിയ 392 സ്കൂളുകൾക്ക് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നിർദ്ദേശം വകുപ്പ് നൽകി. ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി പരിശോധന തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണമേന്മ, സ്കൂളുകളുടെ സാഹചര്യം എന്നിവയാണ് വകുപ്പുകൾ സംയുക്തമായി പരിശോധിച്ചത്. സംസ്ഥാനത്തെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട 12306 സ്കൂളുകളിൽ 7149 സ്കൂളുകൾ സംഘം പരിശോധിച്ചു. പരിശോധന നടത്തിയ 6754 സ്കൂളുകളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടെത്തിയില്ല. അപാകത കണ്ടെത്തിയ 395 സ്കൂളുകൾക്ക് അവ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകി. പാചക തൊഴിലാളികൾക്ക് ആരോഗ്യ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തയിടത്ത് അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളുകളിൽ ഗുണനിലവാരമുള്ള അടുക്കള, സ്റ്റോർ മുറി, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം എന്നിവ ഉറപ്പുവരുത്തണം. പാചക തൊഴിലാളികൾക്ക് ഹെഡ് ക്യാപ്, ഏപ്രൺ, ഗ്ലൗസ് എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട്. അടുക്കളയ്ക്ക് മതിയായ സ്ഥലസൗകര്യവും ഉണ്ടാകണം. ഇവയാണ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. സ്കൂളുകളിലെ പരിശോധന തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.